ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാലന്റ് ഹണ്ടിലേക്ക് സ്വാഗതം. 2018-19 ആനുവൽ എക്സാമിലെ 5th ക്ലാസ്സിന്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രവർത്തനം 1, ഇതളുകളിലെ സംഖ്യ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ അപാച ഘടകങ്ങളാണ് പൂവിലെ ഇതളുകളിൽ കൊടുത്തിരിക്കുന്നത്. സംഖ്യ എഴുതുക. ഒരു സംഖ്യയുടെ അപാച ഘടകങ്ങളാണ് 5, 3, 2. ഈ 5, 3, 2 ഗുണിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് 30 ആണ്. 30 എന്ന് എഴുതിയാൽ ഉത്തരം ശരിയാണ്. അതേ പ്രവർത്തനത്തിലെ മറ്റൊരു ചോദ്യം നോക്കാം. ഓരോ ചിത്രത്തിലും അപാചി സംഖ്യകളുടെ ഗുണനഫലമായി നടുവിലുള്ള സംഖ്യ ലഭിക്കുന്ന രീതിയിൽ ഇതളുകളിലെ സംഖ്യകൾ കണ്ടെത്തുക. ആദ്യത്തെ പൂവ് നോക്കാം. ആദ്യത്തെ പൂവിലെ നടുവിനുള്ള സംഖ്യ 36 ആണ്. 4 ഇതളുകളാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 സംഖ്യകൾ ഗുണിച്ചാലാണ് 36 കിട്ടുക. 2 ഇതളുകളുടെ സംഖ്യകൾ തന്നിട്ടുണ്ട്, 1, 3, മറ്റേത് 2. 3, 2 ഗുണിച്ചാൽ ലഭിക്കുന്നത് 6 ആണ്. 6നോട് 2 ഗുണിച്ചാൽ ലഭിക്കുന്നത് 12 ആണ്. 12നെ കൊണ്ട് 3 ഗുണിച്ചാൽ ലഭിക്കുന്നത് 36 ആണ്. അപ്പോൾ 2 × 3 × 2 × 3 ചെയ്താൽ നമുക്ക് 36 ലഭിക്കും. രണ്ടാമത്തെ പൂവ് നോക്കാം. രണ്ടാമത്തെ പൂവിൽ കണ്ടെത്തേണ്ടത് 75 ആണ്. 3 ഇതളുകൾ തന്നിട്ടുണ്ട്, 1 ഇതളിൽ 3 ആണ് എഴുതിയിരിക്കുന്നത്. മറ്റ് 2 ഇതളുകളിൽ നമുക്ക് 5 എഴുതിക്കൂടെ? കാരണം 3 × 5 = 15 ആണ്. 15 × 5 ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് 75 ആണ്. അടുത്ത പൂവും ചെയ്തു നോക്കാം. അടുത്ത പൂവിൽ നടുവിൽ എഴുതിയിട്ടിരിക്കുന്ന സംഖ്യ 312 ആണ്. ഇതളുകളുടെ എണ്ണം 5 ആണ്. 2 ഇതളുകളിൽ സംഖ്യകൾ തന്നിട്ടുണ്ട്, 1, 3, മറ്റേത് 2. 3ഉം 2ഉം ഇൻറ്റു ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് 6 ആണ്. 6നെ കൊണ്ട് ഇനി 2 ഇൻറ്റു ചെയ്താൽ 12 ആണ്. 12നെ കൊണ്ട് ഇനിയും 2 ഇൻറ്റു ചെയ്താൽ 24 ആണ്. 24നെ കൊണ്ട് 13 ഇൻറ്റു ചെയ്താൽ ലഭിക്കുന്നത് 312 ആണ്. അപ്പോൾ 2 × 3 × 2 × 2 × 13 ചെയ്താൽ 312 കണ്ടെത്താം. പ്രവർത്തനം 2, തുക കണ്ടെത്താം. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു UP സ്കൂളിലെ കുട്ടികൾ ശേഖരിച്ച തുക താഴെ കൊടുക്കുന്നു. ശേഖരിച്ച തുക ആ ക്ലാസ്സിലെ അർഹതപ്പെട്ട കുട്ടികൾക്ക് തുല്യമായി വിതരണം ചെയ്തു. താഴെ അവർ ശേഖരിച്ച തുക കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കാം. പട്ടിക പൂർത്തിയാക്കുക. മേലെ തന്ന പട്ടിക പൂർത്തിയാക്കണം. പട്ടിക ഒന്ന് വായിച്ചു നോക്കാം. ഡിവിഷൻ 5A. 5A ശേഖരിച്ച തുക 1800 ആണ്. അർഹതപ്പെട്ട കുട്ടികളുടെ എണ്ണം 5 ആണ്. ഓരോ കുട്ടിക്കും ലഭിച്ചത് കണ്ടെത്താൻ 1800 × 5 ചെയ്യണം. 1800 × 5 ചെയ്താൽ ലഭിക്കുന്നത് 360 ആണ്. 5B. 5B ശേഖരിച്ച തുക തന്നിട്ടില്ല. അർഹതപ്പെട്ട കുട്ടികളുടെ എണ്ണം 8 ആണ്. ഓരോ കുട്ടിക്കും ലഭിച്ചത് 600 ആണ്. അപ്പോൾ ഇവിടെ കണ്ടെത്തേണ്ടത് ശേഖരിച്ച തുകയാണ്. ഓരോ കുട്ടിക്കും ലഭിച്ചത് 600 ആണ്. അർഹതപ്പെട്ട കുട്ടികളുടെ എണ്ണം 8 ആണ്. അപ്പോൾ 600 × 8 ചെയ്യുക. 600 × 8 ചെയ്താൽ ലഭിക്കുന്നത് 4800 ആണ്. 6A ശേഖരിച്ച തുക 3000 ആണ്. അർഹതപ്പെട്ട കുട്ടികളുടെ എണ്ണം തന്നിട്ടില്ല. ഓരോ കുട്ടിക്കും ലഭിച്ചത് 300 ആണ്. അർഹതപ്പെട്ട കുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ 3000 × 300 ചെയ്താൽ മതി. 3000 × 300 ചെയ്താൽ ലഭിക്കുന്നത് 10 ആണ്. അർഹതപ്പെട്ട കുട്ടികളുടെ എണ്ണം 10 ആണ്. 7A ശേഖരിച്ച തുക തന്നിട്ടില്ല. അർഹതപ്പെട്ട കുട്ടികളുടെ എണ്ണം 5 ആണ്. ഓരോ കുട്ടിക്കും ലഭിച്ചത് 750 ആണ്. അപ്പോൾ ശേഖരിച്ച തുക കണ്ടെത്താൻ 750 × 5 ചെയ്യണം. ആൻസറായി ലഭിക്കുന്നത് 3750 ആണ്. 7A ശേഖരിച്ച തുക 3750 ആണ്. രണ്ടാമത്തെ ചോദ്യം, ആകെ ശേഖരിച്ച തുക എത്രയും? എല്ലാ ഡിവിഷനിൽ നിന്നും തന്ന തുക കണ്ടെത്തണം. ഇവിടെ ചെയ്യേണ്ടത് 1800 + 4800 + 3000 + 3750. ആകെ ശേഖരിച്ച തുക 13350.
പ്രവർത്തനം 3 പൂന്തോട്ടം. മണ്ണന്താനം ഗവൺമെൻറ് യു പി എസ് സ്കൂളിൻ്റെ മുൻഭാഗത്ത് ചതുരാകൃതിയിലുള്ള സ്ഥലമുണ്ട്. ഇതിനെ ചിത്രത്തിലേതുപോലെ 4 ചതുരങ്ങളായി വിഭജിച്ച് വ്യത്യസ്ത പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ആദ്യം ചിത്രം നന്നായി നോക്കുക. ആദ്യത്തെ ചോദ്യം നോക്കാം. മുല്ല കൃഷി ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എത്രേ? പരപ്പളവ് കണ്ടെത്താൻ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത് ആണ് ചെയ്യേണ്ടത്. മുല്ല കൃഷി ചെയ്യുന്ന ഭാഗത്തിൻ്റെ ലെങ്ത്ത് 10 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 5 മീറ്ററും. 10 × 5 ചെയ്താൽ 50 ആണ് ലഭിക്കുക. മുല്ല കൃഷി ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് 50 ചതുരശ്ര മീറ്റർ ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചെത്തി കൃഷി ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ നീളവും വീതിയും കണ്ടെത്തുക. ചെത്തി കൃഷി ചെയ്തിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ അതിൻ്റെ നീളവും വീതിയും തന്നിട്ടില്ല. ചെത്തി കൃഷി ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് 30 ചതുരശ്ര മീറ്റർ ആണ്. ചെത്തിയുടെ വീതി 5 മീറ്റർ ആണ്. 5 × നീളവും കൂട്ടിയാലാണ് 30 ചതുരശ്ര മീറ്റർ കിട്ടുക. 5 × ഏതൊരു സംഖ്യ കൂട്ടിയാലാണ് 30 കിട്ടുക. അതായത് 5 × 6 കൂട്ടിയാലാണ് 30 ലഭിക്കുക. അങ്ങനെയെങ്കിൽ ചെത്തിയുടെ നീളം 6 മീറ്ററും വീതി 5 മീറ്ററുമാണ്. അടുത്ത ചോദ്യം നോക്കാം. ജമന്തി കൃഷി ചെയ്തിരിക്കുന്ന ഭാഗത്തിന് ചുറ്റും ജൈവ വേലി കെട്ടുവാൻ തീരുമാനിച്ചു എങ്കിൽ 8 മീറ്റർ നീളത്തിൽ വേലി കെട്ടണം. ഇവിടെ ചുറ്റളവാണ് കണ്ടെത്തേണ്ടത്, അതായത് പെരിമീറ്റർ ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ലെങ്ത് 20 ആണ്. 20 × 2 40. ബ്രെഡ്ത്ത് 10 ഉം ആണ്. 10 × 2 20 ഉം. 40 + 20 60. ജൈവ വേലിയുടെ നീളം 60 മീറ്റർ ആണ്. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് പൂന്തോട്ടത്തിൻ്റെ ആകെ പരപ്പളവ് എത്ര, അതായത് ആകെ ഏരിയ എത്ര. പരപ്പളവ് കണ്ടെത്താൻ നീളം ഇൻറ്റു വീതിയാണ് ചെയ്യേണ്ടത്, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്. ഇവിടുത്തെ നീളം 25 മീറ്റർ ആണ്, വീതി 16 മീറ്ററും. അടുത്തതായി ചെയ്യേണ്ടത് 25 × 16. 25 × 16 ചെയ്താൽ 400 ചതുരശ്ര മീറ്റർ ലഭിക്കും. പൂന്തോട്ടത്തിൻ്റെ ആകെ പരപ്പളവ് 400 ചതുരശ്ര മീറ്റർ ആണ്. പ്രവർത്തനം 4. വൃത്തം വരയ്ക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു വൃത്തത്തിൻ്റെ വ്യാസം 12 സെന്റിമീറ്റർ ആണ്, ആയാൽ ആരം എത്ര? ആൻസർ 6 സെന്റിമീറ്റർ. വ്യാസത്തിൻ്റെ പകുതിയായിരിക്കും ആരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കുക. ചതുരത്തിൻ്റെ എതിർ ശീർഷങ്ങൾ യോജിപ്പിക്കുക. ഇവ കൂട്ടിമുട്ടുന്ന ബിന്ദു കേന്ദ്രമാക്കി ചതുരത്തിൻ്റെ 4 മൂലകളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കുക. സി ക്വസ്റ്റ്യൻ. വൃത്തത്തിൻ്റെ ആരം അളന്നെഴുതുക. പ്രവർത്തനം 5. ഭാഗം വയ്ക്കൽ. ഒരു കേക്ക് തുല്യ കഷ്ണങ്ങളായി മുറിച്ചപ്പോൾ മീനക്ക് അതിൻ്റെ 1/2 ഭാഗവും ലീനക്ക് 1/3 ഭാഗവും സീനക്ക് 1/6 ഭാഗവും ലഭിച്ചു. ആദ്യത്തെ ചോദ്യം നോക്കാം. 18 തുല്യ ഭാഗങ്ങളായാണ് കേക്ക് മുറിച്ചതെങ്കിൽ ഓരോരുത്തർക്കും ലഭിച്ച ഭാഗത്തിൻ്റെ ഭിന്നസംഖ്യാരൂപം 18 ഛേദമാകത്തക്ക വിധത്തിൽ എഴുതുക. ആദ്യം മീനക്ക് കിട്ടിയത് 1/2 ആണ്. 1/2 നമുക്ക് 9/18 എന്നെഴുതാം. ലീനക്ക് 1/3 ആണ് ലഭിച്ചത്. 1/3 6/18 എന്നെഴുതാം. സീനയ്ക്ക് ലഭിച്ചത് 1/6 ആണ്. 1/6 3/18 എന്നെഴുതാം. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം വരച്ച് 5/6 ഭാഗം ഷെയ്ഡ് ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക. പ്രവർത്തനം 6. തൊപ്പികൾ എത്ര? പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് LPS ആറാട്ടുകരയിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റാലി നടത്തുന്നതിനായി വിവിധ നിറത്തിലുള്ള തൊപ്പികൾ നൽകി. ഒരു തൊപ്പിയുടെ ചിത്രം 100 തൊപ്പികളെ സൂചിപ്പിക്കുന്നു. ആദ്യം ടേബിൾ ഒന്ന് നോക്കാം. 4 നിറത്തിലുള്ള തൊപ്പികളാണുള്ളത്, മഞ്ഞ, ഓറഞ്ച്, നീല, പച്ച. ആദ്യത്തെ ചോദ്യം നോക്കാം. ഏതൊക്കെ നിറത്തിലുള്ള തൊപ്പികൾ ചേർന്നാൽ മഞ്ഞ നിറത്തിലുള്ള തൊപ്പികളുടെ എണ്ണത്തിന് തുല്യമാകും? ആൻസർ നോക്കാം. ഓറഞ്ചും നീലയും നിറത്തിലുള്ള തൊപ്പികൾ ചേർന്നാൽ മഞ്ഞ നിറത്തിലുള്ള തൊപ്പികളുടെ എണ്ണത്തിന് തുല്യമാകും. രണ്ടാമത്തെ ചോദ്യം നോക്കാം. പച്ച തൊപ്പികൾ എത്ര എണ്ണം ഉപയോഗിച്ചു?
ആൻസർ 500. 500 പച്ച തൊപ്പികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മഞ്ഞ തൊപ്പികളുടെ എണ്ണം ഓറഞ്ച് തൊപ്പികളേക്കാൾ എത്ര കൂടുതലാണ്? ആൻസർ 300. നാലാമത്തെ ചോദ്യം നോക്കാം. ആകെ എത്ര തൊപ്പികൾ റാലിയിൽ ഉപയോഗിച്ചു? ആകെ തൊപ്പികളുടെ എണ്ണം 19 × 100 1090. പ്രവർത്തനം 7, ഭിന്നസംഖ്യാ പെട്ടി. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. 3/2 സമാനമായതാണ് അടുത്തത് എഴുതേണ്ടത്. 3/2 സമാനമാണ് 36/24 15/10. 1/2 സമാനമായതാണ് 3/2 9/6. 3/4 സമാനമായതാണ് 9/12 15/20. നാലാമത്തെ ചോദ്യം നോക്കാം. 1/2 + 1/4 + -=1. അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം. 1/2 + 1/4 + 1/4 = 1. ആൻസർ 1/4. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/2 + 1/4 + 1/8 + -=1. അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചാൽ അവിടെ എഴുതേണ്ടത് 1/8 ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.